ഹായ് ഫ്രണ്ട്സ്, ജസ്നാസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പരപ്പൻപൊയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ പുല്ലയുടെ അടുത്താണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. പുല്ല ആരാണ്, എന്താണ് എന്നൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ആൾ വളരെ സൈലൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഴിവുകളുണ്ട്. വേൾഡിൽ തന്നെ ചെസ്സിൽ മത്സരിക്കാൻ ചാൻസ് കിട്ടിയിട്ടുള്ള പുല്ല ഫാത്തിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പുല്ല നമ്മളെപ്പോലെ വായിട്ട് സംസാരിച്ച് അലച്ച് സംസാരിക്കുന്ന ആളല്ല. പുല്ലക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പരിമിതികളെന്ന് നമ്മൾ പറയാൻ പാടില്ല, അതിനൊക്കെ മറികടന്നിട്ടാണ് ഇന്ന് പുല്ലയുടെ മുന്നേറ്റം. പുല്ലക്ക് സംസാരിക്കാനും കേൾക്കാനും കഴിയില്ല. പുല്ലയുടെ ഫാമിലി മൊത്തം അങ്ങനെയാണ്. പുല്ലയുടെ ഉപ്പക്കും സംസാരിക്കാനും ചെവി കേൾക്കാനും പറ്റൂല, ഉമ്മയ്ക്കും സംസാരിക്കാനും ചെവി കേൾക്കാനും പറ്റൂല. അവർക്കുണ്ടായ ഒരു പുന്നാര മോളാണ് പുല്ല ഫാത്തിമ. പുല്ല ഫാത്തിമ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പുല്ലയുടെ കഴിവുകൾ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പുല്ലമോള് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വേൾഡിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള കേരളത്തിലെ ഏക വനിതയാണ്. അപ്പോൾ ആരും വീഡിയോ മിസ്സാക്കരുത്, മുഴുവനായിട്ട് കാണുക. ഇവരെ പോലെയുള്ള കുട്ടികളെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്, വെളിച്ചം കാണിക്കേണ്ടത്. അപ്പോൾ കമ്മോൺ, നമുക്ക് വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. പുല്ല എല്ലാവർക്കും ഒരു ടാറ്റോ എടുത്ത്. ആ ഓക്കെ, ഞാൻ വലിയ ധൈര്യത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും നമുക്ക് പേരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അവൾക്കിപ്പോൾ ഞാൻ പറയണമെന്ന് മനസ്സിലാവണമെന്നില്ല, എന്നാലും നമുക്ക് പേര് ചോദിച്ചു നോക്കാം. എന്തെങ്കിലും മനസ്സിലായോ? പുല്ല ഫാത്തിമ എന്നാണ് പേര്. സ്കൂളെവിടെ? എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? ആ അപ്പോൾ അവൾ പറയുന്നത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10, 9 അല്ലേ? ഓക്കെ, ഏതിലൊക്കെയാണ് താല്പര്യം? ഓക്കെ, ചെസ്സാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക. ചെസ്സിലത് അവൾക്ക് കിട്ടിയ ട്രോഫിയാണ് ഇതും. ഇതൊക്കെ ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് അവൾ പോളണ്ടിലേക്ക് സെലക്ട് ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള ഏക പെൺകുട്ടിയാണ്, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോളണ്ടിലേക്ക് പോകാൻ അവസരം കിട്ടിയ ഏക പെൺകുട്ടിയാണ് പുല്ലമോള്. അപ്പോൾ പുല്ലക്ക് അത് പോവാൻ ചില തടസ്സങ്ങൾ കാരണം ഇപ്പോൾ പോവാൻ പറ്റിയില്ല. കാരണം അവിടെ എന്താ, അവർക്ക് വിസ പ്രോബ്ലം വന്നതിൻ്റെ കാരണത്താൽ അവർ പോയിട്ട് ഡൽഹിയിൽ നിന്നും ഇങ്ങോട്ട് മടങ്ങി പോരുകയാണ് ചെയ്തത്. ഒരുപാട് ആളുകളുടെ സഹായത്തോടെയൊക്കെയാണ് അവർ ഈ മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോയത്. പക്ഷേ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അവരെ ഫാമിലിയോടൊക്കെ ചോദിച്ചു നോക്കാം. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് അവളോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ അവരൊരു അവളൊരു അനിയത്തി ഉണ്ട് ഇവിടെ, അവരുടെ റിലേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് അവളെ കൂടെ കൂട്ടിയിട്ട് വേണം ഇനി ബാക്കി കടമ്പകൾ കടക്കാൻ, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ. കൂട്ടുകാരെ, അപ്പോൾ ചെസ്സാണ് ഇപ്പോൾ അവൾ പോവാൻ മത്സരത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ചെസ്സിനെ കുറിച്ച് രണ്ട് വാക്ക് പുല്ല തന്നെ നിങ്ങളോട് പറയും. പുല്ല, ഈ ചെസ്സിനെ കുറിച്ച് എന്തൊക്കെ അറിയാൻ പറയാൻ പറ്റും? സത്യം പറയാലോ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അവൾ മത്സരിച്ച കാര്യങ്ങളും അവൾ എങ്ങനെയൊക്കെയാണ് മറ്റുള്ള ആളെ തോൽപ്പിച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇതിന് നമുക്കൊരു സഹായി അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് അവളെ കൂടുതൽ കഴിവുകൾ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അവളെ അനിയത്തി എന്ന് പറയുന്നവരുടെ മൂത്താപ്പാൻ്റെ മോള് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവളെ ഒന്ന് ഹെൽപ്പിന് വേണ്ടി വിളിക്കാം. ഇന്ന് നമുക്ക് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പുല്ലയെ പറ്റി പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ നിനക്ക് ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം വീട്ടിലുള്ള ഒപ്പയും ഇതേ അവസ്ഥയാണ്, ഉമ്മയും ഇതേ അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, കാരണം എല്ലാവർക്കും വരെ ഭാഷ അറിയണം എന്നില്ലല്ലോ. അപ്പോൾ നീ ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അവളിപ്പോൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, പക്ഷേ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ നീ ഒന്ന് അവളോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതൊന്ന് ചോദിച്ചു നോക്കിക്ക്. നാലാം ക്ലാസ് എന്നാണ് ചെസ്സ് പഠിച്ചത്. പിന്നെ അതോളം ഉപ്പ തന്നെയാണ് പഠിപ്പിച്ചെടുത്തത്. പിന്നെ ഇവള് കൊല്ലത്ത് പോയിരുന്നു കളിക്കാൻ, സ്റ്റേറ്റ് ഇന്ത്യയിൽ. പിന്നെ ഇപ്പം അടുത്ത് ഗുജറാത്ത് പോയി, അവിടുന്ന് സ്പീഡിൽ
കളിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്താണ്. അങ്ങനെയാണ് സെലക്ഷൻ കിട്ടിയത്. ഗുജറാത്തിൽ പോയിട്ട് മത്സരം നടത്തി ഇന്ത്യ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, ആരെ കൊണ്ടുപോകണം എന്നറിയാൻ വേണ്ടിയിട്ട്. അതില് ഗുജറാത്തിൽ ഇവളാണ് ഏറ്റവും സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. അങ്ങനെ ഇവർക്ക് കിട്ടി. പോളണ്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ എന്തോ വിസന്റെ പ്രോബ്ലം ഉണ്ടായിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും കാര്യമാണ് അവള് പറഞ്ഞത്, നമുക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇവര് തമ്മിൽ നല്ല ഒരു മിംഗ്ലിംഗ് ആണ്, നല്ല കൂട്ടാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് തന്നെ ഇവര് ഫാമിലിയൊക്കെ ഒപ്പായതുകൊണ്ട് തന്നെ നമ്മളെ ലൂന മോൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളോട് നീ എന്നെ ഒന്ന് ചോദിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ, എന്തൊക്കെയാണ് അവളെ ആഗ്രഹം എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. സ്പോർട്സിലൊക്കെ കുറച്ചുകൂടി സ്പോർട്സില് ഫ്രണ്ട്സ്, അപ്പോ സ്പോർട്സില് സ്റ്റേറ്റിൽ വരെ പോയിട്ടുണ്ട്. ഒരുപാട് ഐറ്റത്തില് ലോങ് ജമ്പ്, റിലേ, 100 മീറ്ററിൽ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഇതാ കഴിഞ്ഞ മത്സരത്തില് 2019 കൊറോണന്റെ ആ സമയം കൊണ്ട് ലെവലില് സെക്കൻഡ് പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത് 100 മീറ്ററിൽ. അപ്പൊ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇവിടെ ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് പറയാണ്. കാരണം പിന്നെ കൊറോണ ഒക്കെ വന്നതിന്റെ ശേഷം അവർക്ക് നാഷണൽ ലെവലിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാതെ വന്നു. ഉപ്പാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ആരാണ് ഈ മൈലാഞ്ചോ കെട്ടുന്നത്? ഫ്രണ്ട് ഇട്ട്, അവളെ കൂട്ടുകാരി ഇട്ട് കൊടുത്തതാണ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് അവളെ ആഗ്രഹങ്ങൾ? ഇനി സ്പോർട്സിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? സ്പോർട്സും ചെസ് ഇതൊക്കെയാണ്. പിന്നെ ഇനി ബാക്കി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആലോചിക്കാന്ന് പറയുന്നത്. ചെസ് കൂടാതെ വേറെ ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു നോക്കൂ. റിലേ, 100 മീറ്റർ, പിന്നെ ഹൈജമ്പ്. ഹൈജമ്പ് അതൊക്കെയാണല്ലേ. അപ്പൊ ഇത്രയും മെഡലുകള് ഈ ഒരു ഐറ്റത്തിന് നമ്മുടെ പുല്ലമോൾക്ക് കിട്ടിയതാണ്. ഇതാ ഈ ഒരു മെഡൽ കണ്ടാൽ തന്നെ ഇവിടെ കഴിവുകൾ നമുക്കിനി പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും വാരിക്കൂട്ടിയ മെഡലുകളാണ് ഇത് മുഴുവൻ. ഇത്തരം കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അവളെ ഫാമിലിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫാമിലി ഇതേ പ്രോബ്ലംസ് അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇനി നമുക്ക് അവരെ കൂടി ഒന്ന് നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ പുല്ലയുടെ ഉപ്പ, ഉമ്മ, ഇത് നമ്മുടെ ട്രാൻസ്ലേറ്റർ ലൂന മോള്. ഉപ്പാൻ്റെ പേര് ഒന്ന് ചോദിച്ചു നോക്കും മോളെ. മുഹമ്മദ് നുഫൈൽ. മുഹമ്മദ് എല്ലാരും അറിയപ്പെടുന്ന നുഫൈൽ എന്നാണ്, പക്ഷെ പേര് ശരിക്കും മുഹമ്മദ് അല്ലേ. ഓക്കെ, വൈഫിന്റെ പേര് പറയ്. നസീറയാണ് അല്ലേ. പിന്നെ ഏതുവരെ പഠിച്ചു? പഠിച്ചതൊക്കെ കൊളത്തറയാണ് പഠിച്ചത്. കൊളത്തറ എവിടെ? കോഴിക്കോടാണോ? ആ, കോഴിക്കോടുള്ള കൊളത്തറയിലാണ് പഠിച്ചത്. ഏഴുവരെ കൊളത്തറയിലാണ് പഠിച്ചത്. 8, 9 തിരുവനന്തപുരത്ത് പോയി പഠിച്ചു. റഹ്മാനിയ, ആ, പ്ലസ് വണ്ണും പ്ലസ് ടു റഹ്മാനിയയിലാണ് പഠിച്ചത്. അപ്പൊ പ്ലസ് ടു കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആള്. പ്ലസ് ടു വരെ പഠിച്ച ആളാണ്. ഇപ്പൊ എന്താണ് ജോലി? എന്താ ജോലി? പെയിന്റിങ്. അത് ഇനി നമുക്ക് വൈഫിന്റെ കാര്യങ്ങൾ ചോദിക്കാം. ഇവര് ഏതുവരെ പഠിച്ചു എന്നൊക്കെ ചോദിച്ചു. ആ, 10 പ്ലസ് 2 റഹ്മാനിയയിലാണ് പഠിച്ചതല്ലേ. വീട് എവിടെ? വീട് മടവൂര്. മടവൂരാണ് വീട്. നിങ്ങളെ വീട് ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മോളെ ഇത് പഠിപ്പിച്ചതെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കും മോളെ. പണ്ട് ഇവര് കുളത്തറ പഠിക്കുമ്പോൾ 5-6 പഠിക്കുമ്പോൾ അത് ചെസ് കളിക്കണം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരുടെ കൂടെ കളിക്കുമ്പോൾ, വലിയവരുടെ കൂടെയൊക്കെ കളിക്കുമ്പം തോൽക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവളുണ്ടായ ശേഷം ഇവരെ തന്നെ ഓക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവളെ നല്ലോണം പഠിപ്പിക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്തു. ഇപ്പം മൈസൂരും കൊല്ലത്തൊക്കെ പോയി അവിടെ നിന്നൊക്കെ കിട്ടി കാണിച്ചാണ് ഗുജറാത്തിൽ പോയി അവിടെ നിന്ന് സെലക്ട് ആയി പോകേണ്ടത് മുന്നോട്ട് പോയതല്ലേ. കൂട്ടുകാരെ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ഇവരും ഡെയിലി സംസാരിക്കാറുണ്ടല്ലോ അല്ലേ. അപ്പം അവരുടെ നിത്യ ജീവിതത്തിലെ ഒരു കുഞ്ഞു സംഭാഷണം നമുക്കൊന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഇതുപോലുള്ള കുട്ടികൾക്ക് എന്ത് ഉപദേശമാണ് മുഹമ്മദിനെ പോലെയുള്ള ഉപ്പമാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, ഒന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഉപ്പ പറഞ്ഞത് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരാം. കാരണം ഇതുപോലെയുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് കഴിവുകൾ ഉള്ളിലുണ്ടാവും. അപ്പോൾ അവരൊക്കെ കഴിവുകൾ കണ്ടെത്തി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഫുല്ലയുടെ ഉപ്പാക്കി ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടികളെ ലോകം മുഴുവൻ അറിയട്ടെ. ഇവരൊക്കെ ഉള്ളിലുള്ള ഈ ഒരു കഴിവുകൾ വെച്ചില്ലേ ഒരു 3 പേര് ഒതുങ്ങുന്ന ഒരു കുടുംബം. ഇതുപോലെ സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ പോലും ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലാണ് ഇന്ന് ഇവരൊക്കെ നിൽക്കുന്നത്. വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അത് അതിന് മുമ്പ് നമ്മുടെ പുല്ലമോൾക്ക് എന്തോ പറയാണ്ട്, അതൊന്നും പറഞ്ഞു കൊടുത്തേ പ്രേക്ഷകർക്ക്. ആ എന്താ പറഞ്ഞറിയോ? വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അതന്നെ അവളെ ഉപ്പാക്കും ഉമ്മാക്കും പറയാണ്ട്. ഉപ്പാക്ക് എന്താ പറയാനുള്ള കൂടി കേട്ടോളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമ്മൾ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും